വെൽക്കം ടു ഹോംലി ഹോം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ല ചോക്ലേറ്റ് ലോഡഡ് ആയിട്ടുള്ള ഒരു കിറ്റ്കാറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കപ്പോൾ പെട്ടെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണിത് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതിലെ കട്ടകളെല്ലാം മാറുന്നിടം വരെ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒരു രണ്ട് ടൈം കൂടെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വരാനായിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തൂടെ എയർ കയറുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ അതിനുകൊണ്ട് നമ്മുടെ കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടിരിക്കാനായിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് രണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഈ മുട്ട നല്ല ഒരു ഫ്ലഫി ആയിട്ട് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നമുക്കൊന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം ആദ്യം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടോ നമുക്കിതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. നന്നായിട്ട് ഇത് വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് കമ്പൈൻ ആകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓവർ മിക്സ് ചെയ്യേണ്ട, നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനിയും ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം ബാറ്റർ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഒരു കടായി മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയിലാക്കാം. അതിനുശേഷം ഒരു സ്റ്റാൻഡിന് മുകളിലായിട്ട് നമുക്ക് കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാം. എന്നിട്ടൊരു 30 to 40 മിനിറ്റ്സ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിത് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടൊരു 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ടൂത്ത് പിക്കോ സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് കൂളാവാനായിട്ട് മാറ്റിവെക്കാം.
അപ്പം കേക്കിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കിയാൽ അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് മനസ്സിലാവും. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നതെന്നും മനസ്സിലാവും. അടുത്തതായിട്ട് നമുക്കിവിടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളും അതുപോലെ തന്നെ വിസ്ക് അറ്റാച്ച്മെൻറ്റും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബീറ്റർ ലോ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നതിന് വരെ നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് നന്നായിട്ട് ഈ ക്രീമുമായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്രീം എല്ലാം നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഈ ക്രീമുമായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം പുരട്ടി കൊടുക്കാം. അതിനുശേഷം കേക്കിൻ്റെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെയറ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഇട്ട് നന്നായിട്ട് ഈ ലെയർ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. ഇത് സ്കിപ്പ് ചെയ്യല്ലേ, കാരണം നമ്മുടെ കേക്കിന് നല്ലൊരു മോയിസ്റ്റ് ഫീലിംഗ് കൊടുക്കുന്നത് നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഇട്ട് ഈ കേക്കിൻ്റെ ഈ ലെയേഴ്സ് വെറ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്കിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് നമ്മുടെ കേക്കിൻ്റെ മുകളിലൊരു ലെയറായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കിറ്റ്കാറ്റ് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത കേക്ക് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് മുന്നേ കാണിച്ചതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഇട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെയാണ് ബാക്കി സ്റ്റെപ്സ് എല്ലാം നമുക്കിനി ചെയ്തെടുക്കേണ്ടത്. ഇനി ലാസ്റ്റ് ലെയറൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ക്രീം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ കേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു 2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കണം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ സെറ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് റൂം ടെമ്പറേച്ചറിലിരുന്ന് നന്നായിട്ട് തണുത്ത ഗനാഷാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടോടെ ഒരിക്കലും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കല്ലേ. എന്നിട്ട് ഈ ഗനാഷ് കേക്കിൻ്റെ മുകളിലൂടെ നന്നായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനുശേഷം കിറ്റ്കാറ്റ് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ കേക്കിൻ്റെ സൈഡുകളെല്ലാം കിറ്റ്കാറ്റിൻ്റെ ബാർ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഈ കേക്കിൻ്റെ ടോപ്പ് പോർഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ക്രോസ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ലൈനിൻ്റെ മുകളിലായിട്ട് നമുക്ക് കിറ്റ്കാറ്റിൻ്റെ ബാർ ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടത്തിനുള്ള ചോക്ലേറ്റോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചാണെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം കുറച്ച് ജെംസും പിന്നെ ഡയറി മിൽക്ക് ഷോർട്ട്സും ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഫുള്ള് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
ഇപ്പം നമ്മളിവിടെ ഫുള്ള് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒരു റിബൺ ഇട്ട് ഇതൊന്ന് ടൈ ചെയ്തിട്ടൊന്ന് സെക്യൂർ ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചോക്ലേറ്റ് ലോഡഡ് ആയിട്ടുള്ള കേക്കാണ്. കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ്. ഇനി ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് ഇത് വെളിയിൽ എടുത്ത് വെച്ചാൽ മതിയാവും. അപ്പം ഇന്നത്തെ കിറ്റ്കാറ്റ് കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുട്ടികളെ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.